23-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടികയറാൻ ഇനി വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ചങ്സ് ഓഫ് IFFK 1-ാം ദിവസമായ വെള്ളിയാഴ്ച നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ടുന്ന ഒരു ചിത്രം പരിചയപ്പെടുത്തുകയാണ്. ഇറാനിയൻ സ്വീഡിഷ് സംവിധായകൻ അലി അബ്ബാസി സംവിധാനം ചെയ്ത ബോർഡർ. ഈ വർഷത്തെ കാൻ ചലച്ചിത്രമേളയിൽ അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ചിത്രമാണ് ബോർഡർ. 91-ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾക്ക് സ്വീഡനിൽ നിന്ന് മത്സരിക്കുന്ന ഔദ്യോഗിക ചിത്രവും ബോർഡർ തന്നെയാണ്. സ്വീഡിഷ് ബോർഡർ ഏജൻസിയിൽ കസ്റ്റംസ് സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യുന്ന ടീന എന്ന യുവതിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. മറ്റ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പോലെയല്ല, ടീനയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആരെങ്കിലും കള്ളക്കടത്തിന് ശ്രമിച്ചാൽ ആ വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുവാൻ ടീനയ്ക്ക് സാധിക്കും. സാധാരണയായി നായകൾക്ക് മാത്രം സാധിക്കുന്ന ഈ കഴിവ് ടീനയ്ക്കുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് ചിത്രത്തിൽ മാജിക്കൽ റിയലിസം കടന്നുകൂടുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടീന മണം പിടിച്ച് കണ്ടെത്തുന്നത് ഒരു വ്യക്തിയുടെ കയ്യിലെ മെമ്മറി കാർഡാണ്. ആ കാർഡ് പരിശോധിച്ചപ്പോൾ അതിലടങ്ങിയിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ ചിത്രങ്ങളുടെ ഉറവിടം എവിടെ നിന്ന് എന്നുള്ള അന്വേഷണവും ആ അന്വേഷണത്തിൽ ടീനയ്ക്ക് എന്ത് പങ്കാണ് വഹിക്കാനുള്ളതെന്നും ചിത്രം കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം 1-ാം ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:45 ടാഗോർ തിയേറ്ററിൽ വെച്ചാണ്. നിർബന്ധമായും നിങ്ങൾ കണ്ടിരിക്കേണ്ടുന്ന ഒരു ചിത്രമാണ് ബോർഡർ. കൂടുതൽ IFFK വാർത്തകൾക്കായി ചങ്സ് ഓഫ് IFFK എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.